ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുകന്യാസ് കറി വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഒരു മീൻ അച്ചാറുമായിട്ട് അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കേരാച്ചൂരയാണ്. അതൊരു 250-300 ഗ്രാമോളം കാണും. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി അതിനാവശ്യത്തിനുള്ള മസാല കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകുപൊടി, കുരുമുളകുപൊടിനെ പിന്നെ കുറച്ച് ഗരം മസാല, ടീസ്പൂണോളം ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളകുപൊടി, 1 ടേബിൾ സ്പൂൺ മുളകുപൊടിയും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഈ മസാല ഞാൻ തയ്യാറാക്കുന്നത്. അത് ഞാൻ വെള്ളം ഉപയോഗിച്ചല്ല ഈ മസാല കുഴച്ചെടുക്കുന്നത്. അതിന് പകരം ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. അതിനുശേഷം ഈ മസാല നമുക്ക് ഈ മീനിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ മീൻ അച്ചാർ തയ്യാറാക്കാം. മീനിനകത്ത് നമ്മൾ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ആ മീനിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഈ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ മസാല മിക്സ് ചെയ്ത് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ഈ മീനിനകത്ത് നല്ലപോലെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇപ്പം ഇതാ 1/2 മണിക്കൂർ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ മീനിനകത്ത് മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ അച്ചാറിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡറും സാധാ മലയിലുള്ള മുളകിൽ അതും കൂടി ചേർത്ത് പൊടിച്ചതാണ്. പിന്നെ കുറച്ച് വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയാണ് നമുക്കതിന് ആവശ്യം വേണ്ടി വെള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഞാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പി ചീനിച്ചട്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടുപ്പിലേക്ക് വെച്ച് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എണ്ണ, 1 കപ്പ് എണ്ണയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ കുറച്ച് കറിവേപ്പില വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മസാലയെല്ലാം തേച്ച് വെച്ചിട്ടുള്ള ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് നല്ലപോലെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇട്ട ഉടനെ നമ്മൾ മീനങ്ങ് ഇളക്കാൻ പാടില്ല, അതെല്ലാം പൊടിഞ്ഞു പോകും. അപ്പം കുറച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാവൂ. നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഈ മുകളിലോട്ട് പൊന്തിയിരിക്കുന്നതൊക്കെ നമുക്കൊന്ന് താത്ത് വെച്ച് കൊടുക്കാം. ഇപ്പം എന്താ മീനൊക്കെ നല്ലപോലെ ഒന്ന് പകുതി ഫ്രൈ ആക്കി ഇട്ട്, അപ്പം നമുക്കിന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു തവിയോ ഇങ്ങനെ കണ്ണാപ്പയോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഡീപ് ഫ്രൈ ആച്ച് എടുക്കണം. നമ്മൾ മീൻ ഫിഷ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, മീൻ നല്ലപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോവും. ആണല്ലോ, ഇനി കുറച്ചുകൂടി നമുക്കിത് ഫ്രൈ ആക്കി കിട്ടാനുണ്ട്. അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലപോലെ ഫ്രൈ ആക്കി കിട്ടുന്നിടം വരെ. ഇപ്പം നമ്മുടെ അച്ചാറിനുള്ള മീനെല്ലാം നല്ലപോലെ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം എന്താ ഞാനിതെല്ലാം കോരി ഓരോരു പാത്രത്തിലേക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം നമ്മൾ അച്ചാറിനെടുക്കേണ്ടത്. ഇതുപോലെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുകയും വേണം. ഇനി നമുക്ക് അച്ചാറിനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ട ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ മീൻ വറുത്തെടുത്ത എണ്ണയില്ല, അതായത് ഇന്നൊരു പകുതിയിൽ കൂടുതൽ എണ്ണ ഞാൻ വേറൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കടുക് അതിലേക്ക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പം കറിവേപ്പിലയും മറ്റുള്ള മുളകും കൂടി ഇട്ടിട്ട് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ട് വെളുത്തുള്ളി, 1 കപ്പ് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് ഇട്ട ശേഷം നമുക്ക് ഒന്ന് ഇതുപോലെ നിന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ലൈറ്റ് വെളുത്തുള്ളി ഒന്ന് കളറൊന്ന് ചെറുതായിട്ട് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി നമ്മൾ എടുത്തിട്ട് വെളുത്തുള്ളി എടുത്ത അതേ അളവിലുള്ള പാത്രത്തിന് 1/2 കപ്പ് ഇഞ്ചിയാണ് ഞാൻ കൊത്തി അരിഞ്ഞെടുത്തത്. അത് ഇതിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, 4 വലിയ പച്ചമുളകാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ഇട്ട ശേഷം നമുക്ക് നല്ലപോലെ ഇതിൻ്റെയൊക്കെ പച്ച മണമൊക്കെ മാറി വരുന്നുണ്ടെന്ന് വെയിറ്റ് ചെയ്യാം. വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള മസാല ആയിട്ടുള്ള ഉലുവാപ്പൊടി, അതായത് 1/2 ടീസ്പൂൺ മാത്രമാണ് എടുത്ത്, അതുകൂടി ഇതിലേക്ക് ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉലുവയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മൂത്ത് വരണം. അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത് വെളുത്തുള്ളിയുടെയൊക്കെ നിറം മാറി നല്ലൊരു സ്മെല്ലെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂണോളം പിന്നെ കുരുമുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വിനാഗിരി, അതായത് 5 ടേബിൾ സ്പൂൺ
തൊട്ട് 6 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനകത്തൊരു പകുതി വിനാഗിരി മാത്രം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളത്തിന് ഈ അച്ചാറിനകത്ത് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ല, വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിന് ഉപ്പോ എരിവോ വല്ലതും കുറവുണ്ടോ എന്ന് നോക്കാം. ഇപ്പം ഞാൻ നോക്കാനായിട്ട് കുറച്ച് ഉപ്പും എരിവെല്ലാം കുറവാണ്. അപ്പം ഞാൻ കുറച്ച് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടി ഈ മസാലയൊന്ന് മുപ്പിച്ചെടുക്കുക. ഈ മസാല ചേർക്കുന്ന സമയം നമ്മൾ ഒന്നേ ലോ ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മാത്രം മസാല ഇട്ട് നമുക്ക് നല്ലപോലെ മുപ്പിച്ചെടുക്കേണ്ട, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവുകയും അച്ചാറിന് കയ്പ്പ് ടേസ്റ്റ് വരികയും ചെയ്യും. ഇനി അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ച വിനാഗിരിയിൽ അതിൻ്റെ പകുതി ഭാഗത്തിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തിളച്ച് നല്ലപോലെ ഒന്ന് വറ്റി വരുന്ന സമയം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണുള്ള പഞ്ചസാര, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ സാധാരണ അച്ചാറുണ്ടാക്കുമ്പോൾ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാറുണ്ട്. അപ്പം നമ്മുടെ ഈ അച്ചാറിന് നല്ല ടേസ്റ്റും കിട്ടും. നമുക്കിതിൻ്റെ ടേസ്റ്റ് എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള വിനാഗിരിയിൽ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ വിനാഗിരിക്കകത്ത് കിടന്ന് ഈ മീനൊരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്കായി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ഒന്ന് വറ്റി കിട്ടണം ഈ വിനാഗിരിയൊക്കെ. ഇപ്പം എന്താ നമ്മുടെ മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പം നല്ലപോലെ വറ്റി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ അച്ചാർ കണ്ട്, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടൊരു അച്ചാറാണ്. നമുക്കിത് നല്ലപോലെ ഒരു എയർടൈറ്റ് ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് ഒത്തിരി നാൾ എടുക്കാൻ പറ്റുന്നതാണ്. നമ്മളെപ്പോഴും അച്ചാറൊക്കെ എടുക്കുമ്പോൾ ഒന്ന് നനഞ്ഞ സ്പൂണൊന്നും ഇട്ടെടുക്കുക, നല്ല ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള സ്പൂണിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് അച്ചാർ ഒത്തിരി നാൾ നമുക്ക് സെർവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് റെസിപ്പിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വരുന്നതായിരിക്കും. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.